വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവർക്കെതിരെ പോലീസ് ഉടൻ നടപടിയെടുക്കണമെന്ന് ഷാഫി പറമ്പിൽ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് വർഗീയ ധ്രുവീകരണത്തിലുള്ള സി പി ഐ എമ്മിന്റെ ശ്രമം വിജയിച്ചില്ല സർവകക്ഷി യോഗത്തിന് സർക്കാർ ക്ഷണിച്ചാൽ പങ്കെടുക്കണോ എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ വലിയ വിവാദങ്ങൾ ഒരു മണ്ഡലമാണ് വടകര ജൂൺ റിസൾട്ട് വരാൻ പോവുകയാണ് ഈ വടകരയിൽ അന്ന് പ്രശ്നം ഉണ്ടായത് ഇവിടുത്തെ ഒരു വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിന് പരാതി കൊടുത്തിട്ടും ഇതൊരു നടപടിയായിട്ടില്ല എന്താണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു കാര്യം പക്ഷേ നിയമപരമായി എടുക്കേണ്ട നടപടി പോലീസ് എടുക്കുന്നില്ല അത് തീർച്ചയായിട്ടും പോലീസ് എടുക്കേണ്ടതാണ് ഈ നാടിൻ്റെ സമാധാനം കെടുത്താൻ നടത്തിയ ഒരു ശ്രമമാണ് അല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളുടെ വിധിയെഴുത്ത് എന്തായാലും നാലാം തീയതി വരുമല്ലോ ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് അപ്പം അറിയാം പോലീസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്യണം അത് ഞങ്ങൾ ഫോളോ ചെയ്യും സൈബർ കേസ് എടുത്തിരുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രം പോലീസ് കേസ് കേസെടുക്കാത്ത പിന്നിൽ എന്തായിരിക്കും എന്നാണ് കേവലൊരു സൈബർ ആക്രമണമല്ലല്ലോ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ ഒരു നാടിനെ ഭിന്നിപ്പിക്കാൻ വ്യാജമായ ഒരു സൃഷ്ടി കൊണ്ട് ശ്രമിക്കാൻ കാരണമായിട്ടുള്ള അതിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് അറിയണ്ടേ അതിൽ പോലീസ് കള്ളക്കളി അവസാനിപ്പിക്കണം അതും അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങളത് യു ഡി എഫ് നേതൃത്വം സീരിയസ് ആയിട്ട് ഇതെടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇതിലേ ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്നൊരു അഭിപ്രായം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇനിയും പാർട്ടി നേതൃത്വം യു ഡി എഫ് നേതൃത്വം അതിനും മറുപടി പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണം അത് ആരുണ്ടാക്കി എന്നുള്ളത് നാട് അറിയണം അത് വളരെ പ്രധാനമാണ് പിന്നെ ആ ചെറുപ്പക്കാരന് അതിൽ നിരപരാധിയാണെന്നുള്ളത് ഇപ്പോൾ പോലീസും പറയുന്നു എല്ലാവരും പറയുന്നു ഇപ്പം ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ അതൊന്നും കൂടെ അടിവരയിടുന്നു സർവകക്ഷിയോഗം വിളിക്കത്തക്ക രീതിയിലുള്ള ഭിന്നിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അടിത്തട്ടിൽ അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജനങ്ങൾ ഭിന്നിച്ചിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ജനങ്ങളല്ലല്ലോ വടകരയുടെ ജനങ്ങൾ അതുകൊണ്ട് അങ്ങനെ അത്തരം ശ്രമങ്ങൾക്കെതിരെയാണ് ജാഗ്രത വേണ്ടത്

സുബേർ ഫൈസിക്കൊപ്പം വി എസ് രഞ്ജിത്താണ് ഷാഫി പറമ്പിലുമായി സംസാരിച്ചത് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ആദ്യം മലബാറിൽ കോഴിക്കോട്ട് മഴയൊക്കെ മാറി നിൽക്കുകയാണോ ഞായറാഴ്ച രാവിലെ അതെ അതെ മഴ ഒരു പ്രഭാതമാണ് കുറേ കാലമായി കോഴിക്കോട് ബീച്ചൊന്നും സജീവമായിരുന്നില്ല ഇപ്പം ഇന്ന് നല്ല സജീവമായിട്ടുണ്ട് ആളുകളൊക്കെ ബീച്ചിലേക്ക് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടി എത്തി തുടങ്ങുന്നു ഈ മഴ കാരണം കുറച്ച് ദിവസം നിർത്തിവെച്ച പ്രഭാത സവാരി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അത് ഓക്കെ രഞ്ജിത്ത് ഷാഫി പുറമിനുമായി സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പാലക്കാട് എം എൽ എ മാറി വടകര എം പി ആകാൻ ഷാഫി ഉറപ്പിച്ച് കഴിഞ്ഞ മട്ടിലുണ്ട് അത്രയും കോൺഫിഡൻസ് കാണുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനായിരുന്നു കേരളത്തിൽ വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു ഇപ്പോൾ ന ഒരു മാസം കൃത്യം ഒരു മാസമായിട്ടുണ്ട് അതിനിടയിൽ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ പിന്നെ അധികം ഒന്നും മിണ്ടി കണ്ടില്ല ഇപ്പോൾ ഷാഫി ആവശ്യപ്പെടുന്നതും അന്വേഷിക്കണം കണ്ടെത്തണം എന്ന് തന്നെയല്ലേ സുജ ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമുള്ളത് സർവകക്ഷി യോഗം വിളിച്ച് ഒരു പ്രശ്ന പരിഹാരം എന്ന രീതിയിലേക്ക് ലീഗും സി പി എമ്മും ഒക്കെ എത്തിയിരുന്നു അതിൽ യു ഡി എഫിൽ വലിയ അഭിപ്രായ ഉണ്ടായിരുന്നു അതായത് ഈ കാഫിർ പ്രയോഗം നടത്തിയ വ്യാജ സ്ത്രീ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചവർക്കെതിരെ നടപടിയെടുത്ത ശേഷം മതി സർവകക്ഷി യോഗമൊക്കെ എന്ന രീതിയിലായിരുന്നു ഒരു വികാരം അത് ലീഗിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും പക്ഷേ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം സർവകക്ഷി യോഗം എന്നൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ അസ്വാരസ്യം അക്കാര്യത്തിലുണ്ടായിരുന്നു പിന്നീട് ലീഗ് തന്നെ അതിൽ ഒരു ചെറിയ തിരുത്തു വരുത്തി സർക്കാർ വിളിക്കുമ്പോൾ ആലോചിക്കാം മട്ടിലാക്കി ഇപ്പോൾ ഷാഫി പറമ്പിലും അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു സർവകക്ഷി യോഗം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളത് അക്കാര്യത്തിൽ യു ഡി എഫ് നേതൃത്വം പറയട്ടെ എന്നുള്ളൊരു മറുപടിയാണ് അതായത് വടകരയിലെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ച് സമാധാനം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് വടകരയിൽ വർഗീയ ഭിന്നിപ്പിനുള്ള ശ്രമമാണ് നടന്നത് അത് വിലപ്പോയിട്ടില്ല വടകരയിൽ പ്രാദേശികമായി അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണം നടന്നിട്ടില്ല അതുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചവർക്കെതിരെയാണ് ആദ്യം നടപടി ഉണ്ടാവേണ്ടത് പോലീസ് ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിൽ കുറ്റ ഇപ്പോൾ ആരോപണ െതിരെ യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവ് ഷാഫി പറമ്പിൽ പറയുന്നു ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ കെ കെ ശൈലയുടെ അടക്കം പ്രതികരണം എടുത്തുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്താണ് സർക്കാരിന്റെ നീക്കം എന്നറിയണപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ വിഭവമാണ് ഇപ്പോൾ വി എസ് രഞ്ജിത്ത് പങ്കുവച്ചത്